നമസ്കാരം. 2022 സെപ്റ്റംബർ മാസം 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഓരോ നാളുകാർക്കും അനുഭവത്തിൽ വരാനിടയുള്ള നക്ഷത്ര ഫലങ്ങളാണ് ഇനി പറയുന്നത്. അശ്വതി. ഇവർക്ക് ഉദ്ദേശിച്ച പല കാര്യങ്ങളും സുഗമമായി മുന്നോട്ട് പോയി എന്ന് വരില്ല. പൊതുവെ വിശ്രമം കുറവായിരിക്കും. അതിരുകവിഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അപകടകരമായേക്കാം. കാലാവസ്ഥാജന്യ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഭരണി. ഇവർക്ക് ഒന്നിലധികം മാർഗങ്ങളിൽ ധനാഗമം പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. ഭൂമിയിൽ നിന്നുള്ള ആദായവും ലഭിക്കും. വാഹനം മാറ്റി വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും. ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കും. കലാരംഗത്ത് പലതരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കാൻ ഇടയുള്ള വാരമാണ്. കാർത്തിക. കാർത്തികക്കാർക്ക് ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു വാരമാണ്. ബന്ധുജന ഗുണം അനുഭവിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കാനിടയുണ്ട്. ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാം. തൊഴിലന്വേഷകർക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. രോഹിണി. ഇവർക്ക് യാത്രകൾ കൂടുതലായി വേണ്ടിവരും. ബന്ധുക്കളുടെ പിണക്കം അവസാനിക്കും. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കും. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനിടയുള്ള വാരമാണ്. സുഹൃത്തുക്കൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും. മകയിരം. ശാരീരികമായി നിലനിന്നിരുന്ന പല വിഷമതകളും ശമിക്കും. പണമിടപാടുകളിൽ നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള കാലമാണ്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. ഗൃഹനിർമ്മാണത്തിനായി പണം ചെലവഴിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുന്നതിന് സാധിക്കും. തിരുവാതിര. അന്യരെ കൊണ്ടുള്ള അനുഭവഗുണം ലഭിക്കും. ജീവിതസുഖം വർദ്ധിക്കും. സ്വന്തം കഴിവിനാൽ കാര്യങ്ങൾ സാധിക്കും. ദീർഘയാത്രകൾ കൂടുതലായി വേണ്ടിവരും. പിതൃസ്വത്ത് ലഭിക്കുകയോ പിതാവിൽ നിന്ന് അനുഭവഗുണമുണ്ടാവുകയോ ചെയ്യും. പുണർദം. ആരോഗ്യപുഷ്ടി ഉണ്ടാകുന്ന വാരമാണ്. വാഹന സംബന്ധിയായ പണച്ചെലവുകൾ പ്രതീക്ഷിക്കാം. ഉത്തരവാദിത്തം വർദ്ധിക്കും. പല പ്രധാന പ്രവൃത്തികളും സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടി വരും. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് പലതരത്തിലുള്ള അരിഷ്ടതകൾ നേരിടാൻ സാധ്യതയുണ്ട്. പൂയം. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരിക്കാൻ കഴിയുന്ന കാലമാണ്. മാനസികമായി നിലനിന്നിരുന്ന സംഘർഷം ആയേയും. യാത്രകൾ വേണ്ടിവരും. വിശ്രമം പൊതുവെ കുറവായിരിക്കും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ ഇടയുള്ള കാലമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. സഹോദരങ്ങൾക്കായി പണച്ചെലവുണ്ടാകേണ്ടി വരും. ആയില്യം. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കുന്ന ഒരു കാലമാണ്. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വിജയം ലഭിക്കും. അഭിപ്രായ ഭിന്നതകൾ ശമിക്കുക വഴി കുടുംബസുഖം വർദ്ധിക്കും. അശ്രദ്ധ വർദ്ധിച്ച് ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം. പൊതുവെ കാര്യവിജയം നേടുന്ന ഒരു വാരമാണ്. മകം. മാതാപിതാക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കും. ദാമ്പത്യ സുഖ വർധന ഉണ്ടാകുന്ന വാരമാണ്. ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കും. ശാസ്ത്ര വിഷയങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ചിലർക്ക് ലഹരി വസ്തുക്കളിൽ ആസക്തിയേറാനുള്ള സാധ്യതയുണ്ട്. പൂരം. ഇവർ പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. ഒന്നിലധികം തവണ ദീർഘയാത്രകൾ വേണ്ടിവരാം. വിശ്രമം പൊതുവെ കുറവായിരിക്കും. മേലധികാരികളിൽ നിന്നുള്ള അപ്രീതി ലഭിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഭിമാനക്ഷതം സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമ സന്താന യോഗമുള്ള കാലമാണ്. ഉത്രം. സാമ്പത്തിക വിഷയങ്ങൾ നേരിടുമെങ്കിലും സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരുടെ സഹായത്താൽ അവ തരണം ചെയ്യും. ഭൂമി, ഭവനം എന്നിവ വാങ്ങാനുള്ള പരിശ്രമം വിജയിക്കും. തൊഴിലന്വേഷകർക്ക് മികച്ച ജോലി ലഭിക്കും. ആയുധം, അഗ്നി ഇവയാൽ പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അത്തം. പുതിയ സംരംഭങ്ങളിൽ വിജയമുണ്ടാകും. യാത്രകൾ വഴി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന വാരമാണ്. ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടുകയും ചെയ്യും. ചിത്തിര. വിദേശയാത്രയ്ക്കുള്ള പരിശ്രമങ്ങൾ വിജയിക്കും. നല്ല കാര്യങ്ങൾക്കായി പണം മുടക്കേണ്ടി വരും. കൃഷിപ്പണികൾ താൽപ്പര്യം വർദ്ധിക്കും. മോഷണം പോയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കും. തൊഴിൽ രംഗത്ത് നല്ല മികവ് ഇവർക്കുണ്ടാകാൻ സാധ്യതയുള്ള വാരമാണ്. ചോതി. ബന്ധുജനങ്ങൾ വഴി കാര്യലാഭമുണ്ടാകും. ദേവാലയങ്ങളിൽ ദർശനം നടത്താനും വഴിപാടുകൾ കഴിക്കാനും അവസരം കിട്ടും. സാമ്പത്തികമായി മേൽക്കൈയുള്ള വാരമാണ്. കടങ്ങൾ വീട്ടുന്നതിന് സാധിക്കും. ഭക്ഷണസുഖം വർദ്ധിക്കും. വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാം. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുകയും ചെയ്യും. വിശാഖം. മത്സര പരീക്ഷകൾ
ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയിക്കുവാൻ സാധിക്കുന്ന കാലമാണ്. മറ്റുള്ളവരുടെ സഹായത്താൽ ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ദേഹസുഖം വർദ്ധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന കാലമാണ്. ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. അനിഴം, സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസ സൂചകമായ വാർത്തകളുണ്ടാകും. കൂട്ടുകെട്ടുകൾ മൂലം ചെറിയ അപകടങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക അച്ചടക്കം പലപ്പോഴും പാലിക്കാൻ കഴിയാതെ വരും. മറ്റുള്ളവരിൽ നിന്നുള്ള സഹായത്താൽ തടസ്സങ്ങൾ തരണം ചെയ്യും. രോഗദുരിതത്തിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കും. തൃക്കേട്ട, വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും മികവാർന്ന വാരമാണ്. നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി കൈവരിക്കാൻ സാധിക്കും. ബന്ധുക്കൾ നിമിത്തവും നേട്ടമുണ്ടാകും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും. പൈതൃകമായ സ്വത്തിൻ്റെ അനുഭവമുണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും. മൂലം, വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ധനലാഭം പ്രതീക്ഷിക്കാം. ബന്ധുജന ഗുണം വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുങ്ങും. മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ ഓരോന്നായി സാധിക്കും. ഉപഹാരങ്ങൾ ലഭിക്കാൻ ഇടയുള്ള വാരമാണ്. പൂരാടം, ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും. സാമ്പത്തികമായി നിലനിന്നിരുന്ന വിഷമതകൾ ഓരോന്നായി ശമിക്കും. എങ്കിലും എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ഒരു അസംതൃപ്തി നിലനിൽക്കുന്ന കാലമാണ്. സഹോദരങ്ങളിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കാം. തൊഴിലിൽ ഉത്തരവാദിത്തം വർദ്ധിക്കും. പ്രണയ സാഫല്യമുണ്ടാകാൻ ഇടയുള്ള വാരം കൂടിയാണ്. ഉത്രാടം, ഇവർക്ക് തൊഴിൽപരമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും. അതിനാൽ ക്ഷീണവർദ്ധനവ് അവശത ഇവർ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. വിവാഹ നിശ്ചയത്തോളം എത്തിയ ബന്ധങ്ങൾ മാറിപ്പോകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിലും സുഖകരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാവാം. കൃഷിഭൂമിയിൽ നിന്നുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. തിരുവോണം, അനവസരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തി അന്യരിൽ നിന്ന് വെറുപ്പ് സമ്പാദിക്കാനിടയുണ്ട്. പൊതുവിൽ വിശ്രമം കുറവായിരിക്കും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാൻ ഇടയുള്ള വാരമാണ്. ബിസിനസ്സിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ഭൂമി വിൽപ്പന വാക്കുറപ്പിക്കും. അവിട്ടം, കഠിന പരിശ്രമം കൊണ്ട് മാത്രമേ കാര്യസാധ്യം ഉണ്ടാവുകയുള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പല കാര്യങ്ങളും പലപ്പോഴും മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം. ഏറ്റെടുത്ത ജോലികൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായും വരാം. ബന്ധുജന ഗുണം വർദ്ധിക്കുന്ന കാലമാണ്. സ്വദേശം വിട്ടുള്ള യാത്രകൾ വേണ്ടിവരും. ചതയം, ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനലബ്ധി ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ്. സ്വദേശം വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായി വന്നേക്കാം. എന്നാൽ അതുമൂലം സാമ്പത്തികപരമായ നേട്ടങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടി വരും. അവിചാരിതമായ ധനലാഭത്തിന് സാധ്യതയുള്ള കാലമാണ്. പൂരുരുട്ടാതി, ഇവർക്ക് സാമ്പത്തികപരമായി നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുന്ന കാലമാണ്. സന്താനങ്ങൾക്കായി പണച്ചെലവുണ്ടാകും. അർഹതയില്ലാത്ത ധനം കയ്യിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വളരെക്കാലം ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് സാധ്യതമായി എന്ന് വരാം. ഉത്രട്ടാതി, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവ് പുലർത്താൻ സാധിക്കുന്ന കാലമാണ്. അടുത്ത ബന്ധുക്കളുടെ വിവാഹം നടക്കുകയും അതിൽ സംബന്ധിക്കുകയും ചെയ്യും. സ്വപ്രയത്നത്താൽ വിജയം കൈവരിക്കും. മാനസികമായ സന്തോഷം വർദ്ധിക്കുന്ന കാലമാണ്. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും. രേവതി, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വരും. വാഹനയാത്രകൾക്കിടെ ധനനഷ്ടം സംഭവിക്കാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കർണരോഗബാധ, ഇഷ്ടജനങ്ങളെ പിരിഞ്ഞ് കഴിയേണ്ടി വരിക എന്നീ ഫലങ്ങളും ഇവർക്ക് ഉണ്ടാവാം. ഭവനമാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. ആവശ്യത്തിലധികം പരിശ്രമിച്ചാൽ മാത്രമേ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. നമസ്കാരം.